ലിസ്റ്റിലെ ടോം ജോസ് സർ ലൈനിലുണ്ടോ? ടോം ജോസ് ആ സർ, ലൈനിലുണ്ട്, ലൈനിലുണ്ട്. ഓക്കെ, വിഷയം മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവന, അതിനു മുമ്പ് എ കെ ആന്റണി നടത്തിയ പ്രസ്താവനയും ഒക്കെ വിഷയമായിരുന്നു. അല്ല, എ കെ ആന്റണി പറഞ്ഞ ആ കാലത്ത് ഞാൻ ആ കാലത്ത് എ കെ ആന്റണി പറഞ്ഞ വളരെ ദൂഷ്യമാണ് ശരിയാണെന്ന് അന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. എ കെ ആന്റണി പറഞ്ഞത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് തുള്ളിച്ചാടരുത്, ഭൂരിപക്ഷം എന്ന് പറഞ്ഞൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്നുപോലെ എനിക്ക് ആന്റണിയോട് വളരെ ബഹുമാനമാണ്, സത്യം പറഞ്ഞുകൊണ്ട്. ആ കാലത്താണ് പി എം ആന്റണിയുടെ നാടകം ഉണ്ടായത്. ആ പി എം ആന്റണിയുടെ നാടകത്തിനെതിരെ ഈ സഭക്കാർ എറണാകുളത്തൊക്കെ വലിയ പ്രകടനം നടത്തിയിരുന്നു. അതുകൂടാതെ ഈ പറയുന്ന അതിന് തൊട്ടു മുമ്പാണ് മറ്റേ സുപ്രീംകോടതി വിധിക്കെതിരെ, അതായത് ജീവനാംശം കൊടുക്കുന്നതിന് വിധിക്കെതിരെ മുസ്ലിംസ് ഡൽഹി പ്രകടനം നടത്തിയത്. ഈ രണ്ട് പശ്ചാത്തലത്തിലും നിന്നുകൊണ്ടാണ് ആന്റണി അന്ന് അത് പറഞ്ഞത്. അതുപോലെ ആന്റണി വേറൊരു കാര്യം പറഞ്ഞു, മാറാട് കലാപം നടന്ന ആ സമയത്ത് ഈ മുസ്ലിം ലീഗ് വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയവരോടെ അവരെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അന്ന് ആന്റണി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചൊരു ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. അതായത് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താവുന്ന ആരും ധരിക്കരുത്, മടുത്തിട്ടവറ്റാ പാവം പറഞ്ഞത്. അതായത് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താവുന്ന ആരും ധരിക്കരുത് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. അത് രണ്ടും ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിനത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുള്ളു. അത് പക്ഷേ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്ന എങ്ങനെ ധരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ചെറിയ സ്റ്റോറി പറഞ്ഞു, എനിക്ക് രണ്ടു മിനിറ്റ് എടുക്കാവോ? അതായത് രണ്ട് സംഭവത്തിന്റെ ഒരു കോയിൻസൈഡ് ചെയ്യാൻ ചെയ്ത ഒരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ജെറുസലേമിൽ AD 72 ഈ ടെമ്പിള് തകരുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഗവർണർ അവിടെ വന്നു. പുതിയ ഗവർണർ വന്നിട്ട് അദ്ദേഹം ടാക്സ് ഇമ്പോസ് ചെയ്തു, എക്സ്ട്രാ ടാക്സ് ഇമ്പോസ് ചെയ്തു, അദ്ദേഹം കറപ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനെതിരായിട്ട് ഹനാൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ ജൂത നേതാവിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിലേക്ക് പ്രകടനം നടന്നു. ആ പ്രകടനത്തിന് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നേരെ പോയി ജെറുസലേം ടെമ്പിളിൽ ഉണ്ടായിരുന്ന ട്രഷറി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോന്നു. ഇതിനെതിരെ നടന്ന റിവോൾട്ടിന് 6000 പേരവിടെ മരിച്ചു. അതിനുശേഷം പിന്നീട് ടൈറ്റസ്, ഞാൻ വളരെ ഷോർട്ടായിട്ട് പോന്നു, ടൈറ്റസിന്റെ നേതൃത്വത്തിൽ 6000 റോമൻ സോൾജേഴ്സ് ആ സമയത്ത് തന്നെ മരിച്ചു. പിന്നീട് ആയിരക്കണക്കിന് സോൾജേഴ്സ് പിന്നീടും മരിച്ചു. അതിനുശേഷം ആ സമൂഹം ആകമാനം അവിടുന്ന് വിട്ടുപോകേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ അന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് സമൂഹത്തിനും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ്. റോമൻസ് ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ രണ്ട് സമൂഹവും നേരിടേണ്ടി വന്ന പ്രശ്നം എന്താണെന്ന് ഈ രണ്ട് കേട്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, അതിന് സമാനമായൊരു സംഭവം ഞാൻ പറയാം. ഈ 1921 കലാപം, 1921 കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. പൂക്കോട്ടൂർ എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂരിലെ ഒരു രാജവംശത്തിന്റെ ഒരു തോട്ടം അവിടെ ഉണ്ടായിരുന്നു, ഈ പൂക്കോട്ടൂരിൽ. അവിടെ നിന്ന് ഒരു തോക്ക് മോഷണം പോയി. ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ അവിടെ കാര്യസ്ഥനായി നിന്ന ആളാണ് ആ തോക്ക് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുക്കുകയും മുഹമ്മദിനോട് കോവിലകത്ത് വന്നിരുന്ന DYSP ഒരു മേനോനാണ്, സിനി പ്ലീസ്, മേനോനാണ്. ഇദ്ദേഹത്തോട് കോവിലകത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അതേ അവിടുത്തെ ലോക്കൽ ഒരു റൗഡി തന്നെയായിരുന്നു, അദ്ദേഹം ഒരു 1200 ആളുകളെ സംഘടിപ്പിച്ചിട്ടാണ് കോവിലകത്തേക്ക് വന്നത്. അവിടെ ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ DYSP കൊല്ലുക എന്നുള്ളതായിരുന്നു ടാർഗറ്റ് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അന്ന് മലബാറിലിരുന്ന തോമസ് എന്ന് പറഞ്ഞ കളക്ടർ, അതായത് കോഴിക്കോട് കളക്ടർ, ഈ അതിന് മറ്റേ DSP ഹിച്ച്വിക്ക്, അദ്ദേഹവും കൂടെ കൂടി ഇത് അവരുടെ വലിയ അപമാനിച്ചായിട്ട് തോന്നി അവർക്ക്. ഇത് ഗവർണർക്ക്, മറ്റേ ജെറുസലേമിലെ ഗവർണർക്ക് എന്ത് തോന്നിയോ അതേപോലെ ഈ ഹിച്ച്കോക്കിനും അതുപോലെ തന്നെ കളക്ടർ തോമസിനും തോന്നി. കളക്ടർ തോമസും ഹിച്ച്കോക്കും കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വലിയ സൈന്യത്തിനെ നയിച്ച് ഒരു 10-15 ദിവസം അവർ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിനു ശേഷം നേരെ തിരൂരങ്ങാടി പോയി. തിരൂരങ്ങാടി ചെന്ന് അവര് അവിടെ ഒരു പള്ളിയിൽ വിളിച്ചിരുന്ന ആളുകളെ പിടിക്കാനാണ് പോയത്. പക്ഷേ പുറത്തേക്ക് വന്ന് വാർത്ത മമ്പ്രം എന്ന് പറഞ്ഞ പള്ളി ഇവിടെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു പള്ളിയായിരുന്നു. ആ പള്ളി തകർത്തു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരികയും പിന്നീട് കലാപം ഉണ്ടാകുകയും ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ഒരു തൂർക്കിണർ മാത്രമല്ല, നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു തൂർക്കിണർ മാത്രം ഒരു കിണറ്റിൽ മാത്രമല്ല കൊന്നിട്ടേക്കുന്നത്, വേറൊരു കിണറ്റിൽ 25 പേരെ കൊന്നിട്ടുണ്ട് തലവെട്ടി. ഈ മുസ്ലിം ആകാൻ പറഞ്ഞപ്പോൾ നിഷേധിച്ച ആൾക്കാരെയാണ് കൊന്നിട്ടേക്കുന്നത്. അത് കോഴിക്കോട് ഉള്ള കോൺഗ്രസ് ഓഫീസിൽ ഒരു നാരായണൻ നായർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിലാണ് പറഞ്ഞേക്കുന്നത്.
അദ്ദേഹം നേരിട്ട് 25 ആൾക്കാരെ വെട്ടിക്കൊന്ന് കിണറ്റിൽ ഇട്ടേക്കുന്ന ഈ തൂവർക്കിണറല്ല വേറൊരു കിണറിൽ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ പുസ്തകത്തിലുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഒരു ഭീകരമായ കലാപം ഉണ്ടായി. ഗവൺമെന്റ് പക്ഷത്തിന് ഒട്ടേറെ ഒരു കുറച്ച് ഇംഗ്ലീഷുകാർ വരച്ചിട്ടുണ്ട്, തോട്ടം എസ്റ്റേറ്റ് മുതലാളിമാർ, അതുപോലെ രണ്ടുമൂന്ന് ഒരു പോലീസ് സൂപ്രണ്ട്, അതുപോലെ കുറേയേറെ ഇംഗ്ലീഷുകാരും മരിച്ചിട്ടുണ്ട് അവിടെ. അതോടൊപ്പം തന്നെ അല്ലാത്തവരും കൂർക്കപ്പട്ടാളം മൂന്ന് നാലോ പേരും മരിച്ചു, അതുപോലെ മറ്റ് ഇന്ത്യൻ പട്ടാളക്കാരും ഒട്ടേറെ പേര് മരിച്ചു, ഒരുപാട് മുസ്ലിംസ് വെടികൊണ്ട് മരിച്ചു, അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഒരുപാട് പേര് നാട് വിട്ടുപോകേണ്ടി വന്നു, അവരുടെ സ്വത്തുക്കൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ കലാപം ഉണ്ടായി. ഇത് എന്ത് ജെറുസലേമിൽ സംഭവിച്ചു അത് തന്നെയാണ് ഈ പറഞ്ഞ മലബാർ കലാപത്തിൽ നമ്മൾ വായിച്ച് ചെല്ലുമ്പം കാണുന്നത്. ഇതിന് രണ്ടിനും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തെ ഒരു പാർശ്വവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അത് ഭാവിയിൽ വളരെ അപകടകരമാണ്. അത് എന്ന് പറയുന്നത് ഏത് വിഭാഗമാണെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ അവർ വളരെ പെട്ടെന്ന് റീറ്റാലിയേഷൻ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഫണ്ടമെന്റലായി ഇസ്ലാമിക പെനാറ്റിസം എന്ന് പറയുന്നത് വളരെ അപകടകരമായി നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഇതിനെ ഒരു കാരണവശാലും അപരവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അത് അപകടകരമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിക് ഫനാറ്റിസം ഇന്നോ ഇന്നിലോ തുടങ്ങിയതല്ല, അത് ഉണ്ടായ കാലം മുതൽ തുടങ്ങിയ ആള്. അത് ശരിക്കും പറഞ്ഞാൽ ബിൽ വാർണർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അമേരിക്കൻ സയന്റിസ്റ്റ് വളരെ കൃത്യമായി, ഞാൻ ഈ കൂട്ടത്തിലുള്ള പലർക്കും അത് അയച്ചുതന്നുണ്ട്, ഈ ഇപ്പൊ സംസാരിച്ച ടിസിന് അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം അത് വളരെ കൃത്യമായി എങ്ങനെയാണ് ഇസ്ലാമിക് ടെററിസ്റ്റ് എവിടുന്ന് മുഹമ്മദ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ഈ മോഡേൺ ടെററിസ്റ്റിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നാണ്, ഈജിപ്തിലെ ബ്രദർഹുഡിൽ നിന്നാണ്. അത് മോഹൻദാസ് സാർ കുറച്ച് മുമ്പ് പറഞ്ഞാർന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇടയ്ക്കും പൂർണ്ണമായി കേട്ടില്ല. ഈ ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ നിന്നാണ് ഈ പറഞ്ഞ മോഡേൺ ടെററിസ്റ്റിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതിനോട് ചേർന്നുള്ളതാണ്, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമും ടെററിസവും ഇസ്ലാമിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ അത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അറിയുന്നതല്ല, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അതിന്റെ ഭാഗവുമല്ല. അപ്പൊ ഇവിടെ ഒരു സമൂഹത്തെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ അപകടകരമാണ്. എന്റെ കാഴ്ചപ്പാടില് ഈ ഇസ്ലാമിക് ഫനാറ്റിസത്തിന്റെ ആഴങ്ങളിലേക്ക് ഉള്ള സംഭവ വികാസങ്ങൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആധുനിക ലോകമായിട്ട് ബന്ധപ്പെട്ട് കോയിൻസൈഡ് ചെയ്യാൻ കഴിയാത്തതുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മദനി സംസാരിച്ച ഒരു സ്ഥലത്ത് നിന്ന് കേട്ടു, അദ്ദേഹത്തിന് ജസിയനായിരിക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ അടിമത്തത്തനായിരിക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും ഈ ആധുനിക കാലഘട്ടത്തുമായിട്ട് യോജിക്കുന്നല്ല, അതൊന്നും ന്യായീകരിച്ച് പുള്ളിക്ക് ആ ഫിലോസഫിക്കലായിട്ട് എത്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാണ്, കേട്ടു നോക്കാറു, കേട്ടാറുണ്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത തന്നെയാണ്. അതിനുപരി ആ പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ ഇൻടോളറന്റ് ആണെന്ന് അത് വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ അത് മറ്റു മതവിഭാഗങ്ങളോട് വളരെ ഇൻടോളറന്റ് ആണെന്ന് നമുക്കറിയാം. അതിന് അതിൻ്റെ അക്രമവാസന അതിൻ്റെ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും അറിയാം, അത് മുഹമ്മദ് മുതലിങ്ങോട്ടുള്ള എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് വെച്ചുകൊണ്ട് മുസ്ലിംസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അപകടകരമാണ്. കാരണം അപകടകരമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് അവരെ പാർശ്വവൽക്കരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ അപകടകരമാണ്. അങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു വിഭാഗത്തിന് മാത്രമല്ല പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്, ആ പ്രശ്നം ഉണ്ടാകുന്ന എല്ലാ വിഭാഗത്തിനും ഉണ്ടാകുന്നുള്ള യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കണം. അതിൻ്റെ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞത്, റോമൻ സോൾജേഴ്സ് ആയിരക്കണക്കിന് 10,000 മരിച്ചു, ഇവിടെ ഹിന്ദുവും അതുപോലെ തന്നെ മുസ്ലിമും നശിച്ചു. മുസ്ലിമിനെ മുഴുവൻ പടപടാന്ന് പിടിവിച്ചല്ലോ ചെയ്ത്, അല്ലാതെ ചുമ്മാ നിസ്സാരമായിട്ട് അവർ തെരഞ്ഞു പിടിച്ച് പിടിവിച്ചല്ലോ ചെയ്ത്. അതിനുപരി മുസ്ലിം പേരുകാരനെ പോലും പിടിച്ച് പിടിവിച്ചു എന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വസ്തുത മനസ്സിലാക്കണം. ഇതിന് നമ്മളതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന നമ്മളെ ഇവരുടെ ഈ ഫനാറ്റിക്സ് ആയിട്ടുള്ള ഇവരുടെ ഐഡിയോളജി ഉണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി. ഞാൻ ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി വായിച്ചു നോക്കി, ഞെട്ടിപ്പോയത്. കാരണം ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇസ്ലാമിക് റൂള് ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അവർ ഇന്ത്യയിലെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇസ്ലാമിക് റൂൾ, അത് ശരിയല്ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതായത് ജസിയ നമ്മൾ ജസിയ കൊടുക്കേണ്ട ഗതികളിലേക്ക് വരും. അതുപോലെ അവരുടെ പറയുന്ന ഏതെല്ലാം രീതിയിൽ നമ്മൾ ഡിമ്മിയായിട്ട് ജീവിക്കേണ്ടി വരും, അത്തരം വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനെ ഇത്തരം വരുന്ന പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വളരെ കൃത്യമായി പൊതുസമൂഹം കോർണർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തെ അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവർക്ക് തോന്നാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സാമൂഹ്യ മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. അതിന് അടിസ്ഥാനപരമായി അവരുടെ ആശയങ്ങളെ അതിശക്തമായി വിമർശിക്കുക, അവരുടെ ആശയങ്ങൾ ഈ കാലഘട്ടത്തിൽ ചേർന്നതല്ല എന്നുള്ള വസ്തുത അത് പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അത് വളരെ ഈ കാലഘട്ടത്തിൽ ചേർന്ന കാലത്തിലല്ല, അത് വളരെ അപകടകരമായ ഒന്നാണെന്നും കൂടെ കൂടി മനസ്സിലാവും.
ആ വസ്തുത പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക എന്നുള്ളതാണ് ആവശ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് ഈ രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച രണ്ട് ഭാഗത്തുണ്ടായ ദുരന്തങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് ഇതിനെ വളരെ കോഷ്യസ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. ആ ഇടപെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കേരള സമൂഹത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും കഴിഞ്ഞില്ലെങ്കിൽ അത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരിക്കലും ഒരു സമാധാനത്തിലേക്കായിരിക്കില്ല നയിക്കപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. രണ്ടുപേരും ഒന്ന് മ്യൂട്ട് ചെയ്യോ. ആ പറഞ്ഞതിനോട് രണ്ട് അഭിപ്രായം. ഒന്ന്, സാർ പറഞ്ഞ ബുക്കിന്റെ കൂട്ടത്തിൽ റോബർട്ട് സ്പെൻസറിന്റെ ബുക്കുകളെല്ലാം ഇൻഫിഡൽസ് ഗൈഡ് ടു ഖുർആൻ, ട്രൂത്ത് അബൌട്ട് മുഹമ്മദ്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിന്. അതിൽ പ്രത്യേകിച്ച് ഇൻഫിഡൽ ഗൈഡ് ടു ഖുർആൻ, പിന്നെ മുഹമ്മദ് ടു ഐസിസ് എന്ന് പറയുന്ന മൂന്ന് പുസ്തകങ്ങൾ, ട്രൂത്ത് അബൌട്ട് മുഹമ്മദ്, റോബർട്ട് സ്പെൻസറിന്റെ. പിന്നെ സാറ് പറഞ്ഞ കാര്യം ഇതിനോട് ബാക്കി പല കാര്യങ്ങളും ആദ്യം പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നു. പിന്നെ ഈ ഒരു സമുദായത്തിന്റെ ഒരു പാർശ്വവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അതിന് ഞാനൊരു ഉദാഹരണം പറയാം സാർ. നമ്മുടെ ഈ നാട്ടിലൊക്കെ പലപ്പോഴും പല ഈവൻ നഗരങ്ങളിലൊക്കെ തന്നെ പല കെട്ടിടങ്ങളുടെ മുകളിലും തേനീച്ചക്കൂടുകൾ കാണും, വളരെ അപൂർവമായിട്ട്. പക്ഷെ തേനീച്ചക്കൂടുകളെ അവിടെ ഡിസ്റ്റർബ് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ അത് കാലാകാലം അവിടെ ഇരുന്നോളൂ. ഇടയ്ക്കോ ഇടയ്ക്കും തടയ്ക്കും ഒക്കെ ഓരോരുത്തരെ എന്താ പറഞ്ഞ മാറി മറിഞ്ഞു വരുന്ന തേനീച്ച ഒന്ന് കുത്തിയാലായി. പക്ഷെ വേറൊരു വർഗമുണ്ട്, പുലിക്കടന്നൽ എന്ന് പറയും. ആ കൂട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കുത്തുമോ ഇല്ലയോ എന്നുള്ള സംശയം വേണ്ട കാര്യമില്ല, എപ്പോൾ ഇത് പൊട്ടിപ്പുറപ്പെട്ട് കുത്തും എന്നുള്ളതിന്റെ സംശയം മാത്രമേ ഉള്ളൂ. ഈ പുലിക്കടന്നൽ എന്ന് പറയുന്നതാണ് ഈ ഭീകരവാദം എന്ന് പറയുന്ന ഒരു ഇസ്ലാം. അതിനെ അവരുടെ ആശയങ്ങളെ വിമർശിച്ചാലും അവര് വയലന്റ് ആവും. അവരെ ഈ ഉപയോഗിക്കുന്നവര്, മുകളിലിരിക്കുന്നവര് ദാ ഇസ്ലാമിക സമൂഹത്തിനെ മുഴുവൻ. ഇപ്പോൾ മുഹമ്മദിനെ കുറിച്ചൊന്ന് സാറൊരു കൃത്യമായിട്ട് മുഹമ്മദിന്റെ ചരിത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഒരു ഐഡിയൽ മനുഷ്യനാണെന്നുള്ള തോന്നൽ എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ പഠനത്തിൽ. ഇത് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിനെതിരാണ് എന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ കൊല്ലപ്പെടേണ്ടവൻ. ഇങ്ങനെയുള്ള ഒരാശയം മനസ്സിൽ വെക്കുന്നവരെ തിരുത്താനായിട്ട് വിദ്യാഭ്യാസം വഴി നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൂബക്കർ ബാഗ്ദാദി ആയിരുന്നു ഏറ്റവും നല്ല സ്വതന്ത്ര ചിന്തകനായിട്ട് മാറേണ്ടത്. അത്രയും വിദ്യാഭ്യാസം എന്താ പറയുന്ന. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. 26% ഒരു സമൂഹത്തിന്റെ ബർത്ത് റേറ്റ് 48% നമ്മൾ ഇവിടെ ഒരു ചുക്കും ചെയ്യാതെ ഇരിക്കുമ്പോ പിന്നെ ആരെയാണ് പാർശ്വവൽക്കരിക്കുന്നതെന്ന് പറ. അതുപോലെ ഇതെന്താ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതുക എന്ന് പറയുന്ന കാര്യമാണ്. നമ്മളതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെയാണേലും വെട്ടാൻ വരുന്ന പോത്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. ഈ ടോം ജോസ് സാർ പറഞ്ഞതിനോട് ഞാൻ ഒരിക്കലും എഗ്രി ചെയ്യുന്നില്ല. ക്യാച്ച് ദ ബുൾ ബൈ ദ ഹോൺ, അല്ലെങ്കിൽ എല്ലാം നമ്മൾ ശരിക്കും തീർന്നു പോകും. അതിനകത്ത് യാതൊരു ചെയ്യാനുമില്ല. ഓൾറെഡി മോദി സാർ, ഓൾറെഡി പ്രൈം മിനിസ്റ്റർ മോദി ഇവിടെ നോട്ട് ബന്ദി കൊണ്ട് അവരുടെ നട്ടൽ ഒടിച്ചു. ഇനി ബാക്കിയുള്ളത് ഇവിടെ ശരിക്കും ഇവരുടെ കള്ളക്കടത്തും ഈ സകല പരിപാടിയും എല്ലാം നിർത്തിക്കഴിഞ്ഞു. പാവം ബിഷപ്പ്, പാലാ ബിഷപ്പ് മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഹാലിളകിയെങ്കിൽ ഇവരുടെ അടുത്ത് ഒരു കാര്യമില്ല. പേടിയിൽ നിന്ന് ഇവർക്ക് പൗരബോധം ഉണ്ടാവുള്ളൂ. ഇവരെ പേടിപ്പിച്ച് നിർത്തുക, അതിന് പറ്റിയ ഒരു സെൻട്രൽ ഗവൺമെന്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ടോം സാറേ. ഒരു കാര്യം കൂടെ കേട്ടോ, ഒരു കാര്യം ടോം സാർ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ശ്രദ്ധി. നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് പോലെ എല്ലാവരെയും കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സാർ ഒരുപാട് യാത്ര ചെയ്ത് വായിച്ചറിഞ്ഞ് സാറിന്റെ ചിന്തകൾ ഇങ്ങനെ സാംശീകരിച്ചെടുത്താണ് സാർ ഇപ്പോഴെന്നുള്ള ഒരു ചിന്താതലത്തിൽ എത്തിയത്. സാറ് വിചാരിക്കുന്നത് അവരെ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഒരു തലത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആദ്യം സാറിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ തേനീച്ച എന്ന് പറയുന്നത് ഇപ്പൊ ബാക്ക് ചാനലിൽ വന്നൊരു മെസ്സേജാണ്, ഈ ഒരു അനോളജി കേട്ടിട്ട്. ആ തേനീച്ച പുലിക്കടന്നലാവാൻ ഒറ്റ ബോലോ തക്ബീർ മതി. എന്ത് വിദ്യാഭ്യാസം അതിന്റെ അകത്തുണ്ടെങ്കിലും ആ ഒരു സമുദായം എന്ന് പറയുന്നത് കൊച്ചിലെ മുതൽ 3-ാമത്തെ വയസ്സ് മുതൽ അവരുടെ മനസ്സിൽ പഠിപ്പിക്കുന്നത് ഇത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം എന്ത് ശാസ്ത്രമാണ് കണക്കാണ് നീ പുറത്ത് പഠിക്കുന്നതെങ്കിലും ഹിക്മത്താണെന്നുള്ളത്. ഹിക്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ, എന്നെയും സാറിനെയും പോലുള്ള കാഫിറുകളെ പറ്റിക്കാനായിട്ട് ദൈവം ഉണ്ടാക്കി വെച്ച ഹിക്മത്തുകളാണ്. അങ്ങനെ ഇൻഡോക്ട്രിൻഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ അവരുടെ ആശയങ്ങളെ വിമർശിച്ചാലും അവർ വയലന്റ് ആവും, ഭൂരിപക്ഷമാവുമ്പോൾ വിമർശിച്ചില്ലെങ്കിലും അവർ വയലന്റ് ആവും. ഇതിനെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ കയറിയാലാണ്, ഇടത് കാല് വെച്ച് കയറിയാലും ഇടികിട്ടും, ഇവിടെ നശിപ്പിക്കാൻ കയറിയതാണോടോ, വലത് കാല് വെച്ച് കയറിയാലും നിന്റെ കല്യാണം കഴിച്ച അമ്മായിയപ്പന്റെ വീട്ടിലോട്ടാണോ കയറിയെന്ന് പറഞ്ഞ് ഇടികിട്ടും, ചാടി കയറിയാൽ സർക്കസ് കാണിക്കാനാണോ കയറിയെന്ന് പറഞ്ഞു, എന്തായാലും ഇടി ഉറപ്പാണ്. എപ്പോ കിട്ടുമെന്നുള്ളതിന് മാത്രമേ സംശയമുള്ളൂ. ആ ഒരു സമുദായത്തെ മുഴുവനായിട്ട് അടച്ചു കുറ്റം പറയുകയല്ല, പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു ആശയം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു ആശയമാണ്. ഇപ്പോൾ കർത്താവിന്റെ 10 കൽപ്പനകൾ വെച്ചിട്ട് എങ്ങനെ തീവ്രവാദം ഉണ്ടാക്കിയാലും ദൗ ഷാൽ നോട്ട് കിൽ എന്നുള്ള ഒരൊറ്റ ആശയം കൊണ്ട് അതിനെ ഒതുക്കാം.
അല്ലേ? ഞാനിത് മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞോ സർ. അതായത് 1921 കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഞാൻ അവരുടെ ഇടയിൽ ഒരു കാര്യം പറയാം. ഇന്ന് കേരളത്തില് ഒരു സമയത്ത് 5-6 IASകാര് അവരുടെ കൂടെ ഉണ്ട്. അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു കളക്ടർമാരായിട്ട്. ആ പറയുന്ന സ്ത്രീകൾ ആരും ആ IASകാരുടെ കാര്യമുണ്ടോ? ബാക്കിയുള്ളവരുടെ അവർ ആ ഇസ്ലാമിക് ഡ്രസ്സ് ധരിച്ചോ അവരെ തലയിൽ തുണിയിട്ടുണ്ട് പോലും നടക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അത് ഭൂരിപക്ഷം വേറൊരു സമൂഹം ആയതുകൊണ്ടായിരിക്കും ഐഡന്റിറ്റി വേണ്ടെന്ന് ഉദ്ദേശിച്ചായിരിക്കും അവർ അങ്ങനെ നടന്നത്. ഇനി ഇപ്പൊ തന്നെ ശ്രദ്ധിച്ച് നോക്ക്, ആ കാലഘട്ടത്തിൽ ഒട്ടുവെച്ചിക്കരുത്. അന്ന് ഈ പറയുന്നതന്നെ അറിയാം, ആ കലാപം നടന്നപ്പോൾ മാധവൻ നായർ പറയുന്നത്, മാധവൻ നായർ അല്ല വേറെയുണ്ട്, മാധവൻ നായർ പറയുന്ന അടിസ്ഥാനപരമായ കാരണം ഒന്ന്, ഇവരിലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ശകലം പോലും ഇല്ലായിരുന്നു. ആ അവിടെ എഡ്യൂക്കേറ്റ് ചെയ്ത ആൾക്കാർ വളരെ കുറച്ച്. എൻ്റെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്, അത് ഈ ഏറനാട് താലൂക്കിൽ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം വളരെ തീരെ കുറവായിരുന്നു. അപ്പം ആ അന്ന് ഇവരെ നയിച്ചിരുന്ന ഘടകം എന്ന് പറയുന്നത് ഈ മതം എന്ന് പറയുന്ന ഒരൊറ്റ വികാരം. അവിടുത്തെ തങ്ങന്മാർ പറയുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ വികാരം. മതം എന്ന് പറയുമ്പം ഇവരുടെ ഈ തക്ബീർ വിളിക്കുമ്പോൾ, പിന്നെ പള്ളിയിൽ നിന്ന് ഇവര് ഇത് ഈ തക്ബീർ വിളിച്ചു കഴിഞ്ഞാൽ ഓടിക്കൂടുക, അതിനു വേണ്ടി മരിക്കുക, സ്വർഗം കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഈ പാവങ്ങൾ ഈ പറഞ്ഞ യന്ത്രത്തോക്കിന് മുമ്പിലേക്ക് പോയി വീണുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ഒരു ആ കാലഘട്ടവും ഇന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് ആ സമൂഹത്തില് മലപ്പുറം ജില്ലയിലൊക്കെ വളരെ പ്രത്യേകിച്ച് അവരുടെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നന്നായി വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഒരു 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 വേരോട്ടുണ്ടായിട്ടുണ്ട്. ആ വേരോട്ടം ഉണ്ടായതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ വളരെ പെട്ടെന്ന് ഈ തക്ബീർ വിളിച്ചാൽ അതിന്റെ പുറകെ കത്തി എടുത്തുകൊണ്ട് ഓടുന്നവരാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. മലപ്പുറം ജില്ലയില് കളക്ടർ, ഒരു മുസ്ലിമായ ഒരു കളക്ടർ മലപ്പുറം ജില്ലയിൽ വന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് തട്ടം വെട്ടുകൂടെ എന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ എഴുതിയിട്ട് 6 മാസം ആയിട്ടില്ല സർ. നിങ്ങൾ ഏത് 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 ലോകത്തെ പറ്റിയാ സംസാരിക്കുന്നത്? മലപ്പുറം ജില്ലയില് ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയാം. മലപ്പുറം ജില്ലയിലെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കളക്ടർ വന്നപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവിട്ടപ്പോൾ, ഈ കോവിഡ് കാലത്ത് ഒരു ഉത്തരവിട്ടപ്പോൾ അദ്ദേഹത്തോട് അവിടുന്ന് വാണത്തെ കയറ്റിവെച്ച് അഥവാ ഒരു ആകാശത്തെ കയച്ചത് നിങ്ങൾ കണ്ടില്ലേ 1 വർഷം മുമ്പ്? ഇതൊക്കെയാണോ? ഇത് നിങ്ങൾ എന്ത് ഏത് ലോകത്തെ പറ്റിയാ സംസാരിക്കുന്നത്? അത് കളക്ടറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. തട്ടവിട്ടോ എന്നൊക്കെ പറയുന്നത് വിവരമില്ലാത്തവന്മാര് ഫേസ്ബുക്കിൽ ചോദിക്കുന്ന, ഞാൻ പറയുന്ന ഈ ഗൾഫിലെ മൊബൈൽ ഷോപ്പിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവന്മാര് ജാമിത ടീച്ചറിനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അതല്ല, മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ എടുക്കും. നമ്മൾ ഈ അച്യുതാനന്ദൻ പറഞ്ഞ വാദങ്ങളെല്ലാം ചെയ്യാം, എല്ലാം തള്ളിക്കളഞ്ഞിട്ട് നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഉണ്ടെന്ന് പറയും. ഒരൊറ്റ വാട്സാപ്പ് സന്ദേശം മതിയായിരുന്നു അവിടെ ബേക്കറി ലഹള നടക്കാൻ. ഒറ്റ വാട്സാപ്പ് സന്ദേശം, ആസിഫയുടെ ഇഷ്യൂ, ആക്രമിക്കപ്പെട്ട കടകള് കൃത്യമായ ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ 1921 എന്ന് പറയുന്നത് സാറ് പറയുന്ന പോലെ മുഹമ്മദിന്റെ തോക്ക് മോഷണ കേസ് എന്ന് പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമല്ല. 1800കളുടെ പകുതി മുതൽ 1921 വരെ 46 കലാപങ്ങൾ നടന്നിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും അതിന്റെ അകത്ത് മമ്പറം തങ്ങൾ എന്ന് പറയുന്ന ഈ കലാപങ്ങളിൽ പലതിലും പങ്കെടുത്തിട്ടുള്ളതും അതിന് കാരണക്കാരനുമായിട്ടുള്ള മമ്പറം തങ്ങൾ ഇങ്ങനെയുള്ള ഒരു കലാപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ചിട്ട് വെട്ടാൻ പോയാൽ മരണം. അനിൽകുമാർ ബ്രദറിനെ ആരോ ഇതിനകത്ത് ബ്ലോക്ക് ചെയ്തു. എനിക്കിപ്പോ ബ്രദർ മെസ്സേജ് ചെയ്തിരുന്നു, ആരായിരുന്നു ബ്ലോക്ക് ചെയ്തത്? നമ്മുടെ സ്പീക്കേഴ്സ് പാനലിൽ നിന്ന് പോയ ആരെങ്കിലും ആവാനാണ് സാധ്യത. ബ്രദർ ക്ഷമ ചോദിക്കുന്നു അതില്, കാരണം അത് ചെയ്യരുത്, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മൾ എല്ലാവരും പല ഗ്രൂപ്പിലും നമ്മളായിട്ട് പരാതി പറയുന്ന ഒരു കാര്യം നമ്മൾ തന്നെ ഒരിക്കലും ചെയ്യരുത്. ആശയപരമായിട്ട് നിങ്ങൾക്ക് വിരോധമുണ്ടോ വ്യത്യാസമുണ്ടോ എന്തോ ആയിക്കോട്ടെ, ഒരാളെ ബ്ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ മിണ്ടാതിരിക്കുക, പറയുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ബ്രദർ ക്ഷമ ചോദിക്കുന്നു. അല്ല, അത് ആ പറഞ്ഞത് വളരെ അതിനകത്ത് ആ വാട്സപ്പ് ഗ്രൂപ്പ് ബഹളം ഉണ്ടായിരുന്നൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഒരു പക്ഷേ മനോജ് സാർ ഞാൻ പറയുന്നതിനോട് യോജിപ്പ് കാണുമെന്ന് എനിക്കറിയത്തില്ല, ഷെറിൻ എന്ന് പറഞ്ഞ സ്ത്രീയ് വളരെ കൃത്യമായി മുഹമ്മദിനെ പറ്റി പറഞ്ഞത് കേട്ട് ഞാൻ അവരെ ഈ പണ്ട് കാലത്താണ് ജീവിച്ചിരിക്കാൻ പോലും പറ്റിയത് ആ തരത്തിലാണ് അവർ പറഞ്ഞ ഞാൻ കേട്ടത്. അതുപോലെ അവരുടെ എല്ലാ ഇടയിൽ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ കഥാപാത്രം ഇപ്പൊ വെറും ഒരു ഒരു കളിപ്പാട്ടമായി മാറിയിട്ടുണ്ട്. അതായത് ഈ ഇസ്ലാമിസ്റ്റ് ഈ ഇസ്ലാമികളായിട്ടുള്ള മുസ്ലിങ്ങളായിരുന്ന ആളുകളുടെ ഇടയിൽ പോലും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഈ ലിയാഖത്ത് അലിയും അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ ഷെറിനും ഒക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്.
ഈ മിനിങ്ങാന്ന് കൂടെ ഞാൻ പറയട്ടെ, അവരുടെ ഇടയിൽ ആ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. അല്ലല്ല നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ, അതല്ല അതല്ല പ്രശ്നം. മൈനോറിറ്റി പെർസെന്റേജ് ആണല്ല, ഈ പറഞ്ഞ രണ്ട് പേരുകൾ തന്നെ എടുത്തു. ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ സാറിന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, മുഹമ്മദ് ആണ് വിഷയമെങ്കിൽ അവര് സംസാരിക്കുന്നതിന് മുമ്പേ മുഹമ്മദിനെ സാറ് വായിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സാറൊന്ന് വിമർശിച്ചു നോക്കൂ, എന്നിട്ട് അടുത്തത് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് കൂടി രണ്ട് ഗ്രൂപ്പിലായിട്ട് സാർ ഒന്ന് ഒബ്സർവ് ചെയ്തു, എന്നിട്ട് ഈ അഭിപ്രായം തന്നെയാണോ എന്ന് നമുക്ക് സംസാരിക്കാം. അവർക്ക് അവരുടെ മാത്രം അവകാശമാണത്, ബാക്കി ആർക്കും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരുടെ ഉള്ളിലെ സത്വബോധം അവരറിയാതെ തന്നെ ഉണ്ടല്ലോ. ഷെറിനായിക്കോട്ടെ, ലിയാഖത്ത് അലി ആയിക്കോട്ടെ, ആരിഫ് ഹുസൈന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഷെറിനും ലിയാഖത്ത് അലിക്കും ഈ ഒരു അവരുടെ ഉള്ളിലുള്ള പഴയ ഒരു സത്വബോധം ഇടയ്ക്കിടയ്ക്ക് തലവെക്കുന്ന ആൾക്കാർ തന്നെയാണ്, ഒരു സംശയമല്ല. അല്ലെ, എങ്കിൽ പോലും അവരൊന്നും ജീവിച്ചിരിക്കില്ലായിരുന്നു പണ്ട് കാലത്താണ് ആ ഒരു അറിയോ. കാരണം ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവര്. കാരണം ഞാൻ പറയുന്നത് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അത് പിടിച്ചിട്ട് മാറി വേറെ എവിടെയും കൊണ്ട് അവസാനം അത് ഞാൻ പറഞ്ഞു വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ പറയുന്ന വാക്കുകളും അതേപോലെ ഞാൻ പറഞ്ഞു ആ ഒരു മാറ്റം നമ്മൾ ചെറുതായിട്ട് കാണരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് കുറെയൊക്കെ പോകുന്നത് ഇ എ ജബ്ബാർ അവരെ പോലുള്ളവർക്കാണ്. കാരണം അത് ഞാൻ എഗ്രി ചെയ്യുന്നു, അതിന്റെ ഫോളോ അപ്പ് ആണ് ഇത്, അതിന്റെ ഫോളോ അപ്പ് ആണ് ഇത്. പക്ഷേ അത് ഞാൻ എഗ്രി ചെയ്യുന്നു, പക്ഷേ അവരെ പോലുള്ള ഒരു ധൈര്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ മുഹമ്മദിനെയൊക്കെ അതുപോലെ പോയിട്ട് അതിന്റെ പത്തിലൊന്ന് പറഞ്ഞാൽ പിന്നെ പണ്ട് കാലത്തുള്ള ജീവിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ആ നിലയിലാണ് പറയുന്നത്, അതൊന്നും ഞെട്ടിപ്പോകുന്ന രീതിയിൽ. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചു പോയി ഇവരൊക്കെ എന്നാ ധൈര്യശാലികളാ. ആലോചിച്ചു നോക്കൂ, നമ്മള് രണ്ടുപേരും ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിൽ ഇരുന്നിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഒരു ഒരാളെ വിമർശിക്കുന്നത് കുറിച്ച് വളരെ ആദരപൂർവ്വം അത്ഭുതപൂർവ്വം പറയുന്നത്. അതെ, ഇത് അനിൽക്കൊടുത്തോട്ടം ബ്രദറും ഞാനും കൂടി ഇവിടെ ഇരുന്ന് പരസ്പരം കൃഷ്ണനെയും യേശുവിനെയും വെച്ച് എന്ത് രീതിയിലുള്ള സംസാരം നടന്നാലും എനിക്കൊരു ഉറപ്പാണ് അവര് തമ്മില് ഏതാണ്ടൊക്കെ പറഞ്ഞു അവിടെ എന്നുള്ളതല്ലാതെ പറയാ രണ്ട് വിഭാഗത്തിൽ നിന്നും ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനോ കൊല്ലാനോ പോകും എന്നുള്ളത് വരില്ല. അത് വെട്ടാനോ കൊല്ലാനോ പോയാലാണ് എക്സെപ്ഷൻ. നമ്മള് സംസാരിക്കുന്നത് ഇപ്പോഴും അവര് ഒരു 1400 വർഷം പുറകെ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ്. ആ ഒരു ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ എത്ര കാലം വെയിറ്റ് ചെയ്യണം സാർ, ഒരു 10 തലമുറ അവര് നമ്മളോടൊപ്പം എത്താൻ. അല്ല, ഇത് ഞാൻ പറഞ്ഞ ഇതിനെ അത് ശക്തമായി നമ്മൾ വിമർശിക്കുകയും ഇപ്പൊ വിമർശിക്കുകയും ഈ പറയുന്ന അവരുടെ ആശയപരമായ ദൗർബല്യം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ 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 ഗ്രൂപ്പുകളിൽ തന്നെ ഞാൻ പോയിരുന്നു കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത്രമാത്രം ദുർബലമാണ് അവരുടെ ആശയങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പം ആ അത്രമാത്രം ദുർബല ജെസിയയുടെ കാര്യത്തിലൊക്കെ അവർ പറഞ്ഞ് ഞാൻ കേട്ടപ്പോണ്ടല്ലോ, എനിക്ക് അവർ വളരെ ദുർബലമാണ് അവർ പറഞ്ഞ ആർഗ്യുമെന്റുകളൊക്കെ. അതുപോലെ നാളെ അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല, അത് ഒരിക്കലും ആ പുസ്തകത്തിൽ നിലനിൽക്കുന്ന ജെസിയ എന്ന് പറഞ്ഞു അടിമത്വ പുസ്തകത്തിൽ നിലനിൽക്കുന്നതാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള അവരുടെ നിലപാടുകൾ അതിൽ നിലനിൽക്കുന്നതാണ്. അതൊക്കെ നാളെ ഒരു ഇസ്ലാമിക് സൊസൈറ്റി വന്നാൽ നടപ്പിലാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇത് നടപ്പിലാക്കാതിരിക്കണമെങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് അത് മാറ്റണം, അത് മാറ്റിയിട്ടില്ല തന്നെ ആ പുസ്തകം എവർലാസ്റ്റിംഗ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നാളെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പിൽ അവർ പതറി നിൽക്കുകയാണ് ശരിക്കും. കാരണം ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ അതിശക്തമായി ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇവർ പതറുകയാണ്. അപ്പൊ ഈ ഇത്തരം വരുന്ന സംഭവവികാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളിലൂടെ ഓരോരുത്തരും ഞാൻ 3.5 വർഷം മുമ്പ് മുതൽ പറയാൻ തുടങ്ങിയതാണ്, അടിസ്ഥാനപരമായി ഇതിൻ്റെ അകത്ത് എല്ലാവരും ഈ വിഷയം പഠിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുകയാണ്. കാരണം ഇത് 1400 മതങ്ങൾ ക്രിസ്ത്യാനിറ്റി ഉണ്ടായതിനു ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. ഹിന്ദുമതം ഉണ്ടായതിനു ശേഷം കുറഞ്ഞതൊരു 5000 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. അപ്പൊ ഇതിന് ഇതിൻ്റെതായ പരിമിതിയുണ്ട്, ആ പരിമിതി അത് ഇപ്പോഴും നേരിടുന്നുണ്ട്. അതിൻ്റെ അകത്തെ അന്ധവിശ്വാസത്തെ ആത്രത്തിൽ ഇതുപോലെ പാട്ടി തെളിക്കാൻ ഇപ്പോഴും പലർക്കും കഴിയുന്നുണ്ട്. അതാണല്ലോ കേരളത്തിലേക്കും ഇസ്ലാമിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ പാർട്ടി തോറ്റുപോകുന്നു. അന്ന് അനുകൂലിച്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് മലപ്പുറത്ത് ഈ നമ്മുടെ ഇയാളുടെ തൊപ്പി വെച്ചുകൊണ്ട് ഒരു നമ്മുടെ സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ EMS മലപ്പുറത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഈ പറഞ്ഞ സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതിന്റെ തൊട്ടു പുറകിൽ നമ്മുടെ ഇയാളുടെ പടവും കൂടെ ആയിരുന്നു, ആരെന്നറിയോ, നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായിരുന്ന സിംഗ് ഉണ്ടല്ലോ, സിംഗിന്റെ ഒരു പടവും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പിൽ അതിന് മുമ്പിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചാണ് എന്റെ ഓർമ്മ. അത് അന്ന് അവിടെ നിന്നുകൊണ്ട് ഇതേ ഒരു പച്ച തൊപ്പിയും വെച്ചിട്ട് ആ സിംഗിനെ ഒരു പച്ച തൊപ്പിയും വെച്ച് നിർത്തിയിട്ട് EMS അതിന്റെ മുമ്പിൽ നിന്ന് ഇയാൾക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ചു. ഇലക്ഷനിൽ ജയിക്കാൻ വലിയ പാടുവന്നില്ല വളരെ പെട്ടെന്ന് തന്നെ, കാരണം ഇതുപോലെ മൊബിലൈസ് ചെയ്യാൻ പറ്റും മതം വെച്ചുകൊണ്ട്.
ആ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാർ എന്നെ പേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ഈ മതത്തിന്റെ അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ തരം വരുന്ന ചെളികള് നമ്മൾ ശരിക്കും ജീവൻ ഭയപ്പെടാതെ ഇതിനെതിരെ വിമർശിക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. കൊല്ലപ്പെടുമ്പോൾ കൊല്ലപ്പെട്ടത് എന്ന് വെക്കാന്ന് മാത്രമേ, കാരണം ഈ ലോകത്ത് നടന്നിട്ടുള്ള ഒരു നന്മയും ഉണ്ടായിട്ടുള്ള ഒരു നന്മയും ചുമ്മാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലുമൊക്കെ ജീവാർപ്പണം ചെയ്തും ആരെങ്കിലുമൊക്കെ ധൈര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾ മുഖം കാണിച്ചതിനെ വിമർശിക്കുക, ഇതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക, വിമർശിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇത് ആളുകളിൽ പ്രചരിപ്പിക്കുക, മറ്റ് മതസ്ഥരിലും അതുപോലെ തന്നെ ഈ സമുദായത്തിനുള്ളിൽ തന്നെയും ഉള്ള ആളുകളിൽ പ്രചരിപ്പിക്കാന്ന് മാത്രമേ. ഇത് വളരെ ദുർബലമായ ഒരു ആശയമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. ആ ദുർബലമായ ആശയമാണെന്ന് ആ സാധാരണക്കാരുടെ ഇടയിൽ എത്തിച്ചാൽ ഇതിൻ്റെ അകത്ത് 72 കൂറിയൊന്നും കിട്ടിയല്ല, പോയി ചത്താല് ചുമ്മാ ചാകാന്ന് മാത്രമേ ഉള്ളൂ. ആ യന്ത്രത്തോക്കിന്റെ മുമ്പിലേക്ക് പോയി 921 ചത്ത ഒരുത്തിനും കൂറിയൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ ചുമ്മാ ചത്തുപോയി അവിടെ കത്തിച്ചു കളയതല്ല, അതിനെ അവർ എല്ലാം കൂടെ കൂട്ടിട്ട് കത്തിക്കുകയത്. ഹിന്ദുക്കളെ കൊന്നിട്ട് വെട്ടിക്കണ്ടിലിട്ടെങ്കിൽ അവരെ കൊന്നിട്ട് കത്തിച്ചു കളയതല്ല അതിന്. അപ്പം ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിന് സംഭവിച്ച സംഭവങ്ങൾ, ഈ രണ്ട് സംഭവങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ ദുരന്തങ്ങളിലേക്കൊന്നും പോയി വീഴാതിരിക്കാൻ വിവേകമുള്ള ഒരു തലമുറ എപ്പോഴും ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രാന്ത പ്രസവം പിടിച്ചുകൊണ്ട് ഈ പ്രാന്തമായി നടന്ന് വെല്ലവരം കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾ നേരെ തിരിയുമ്പോൾ അതിൻ്റെ ദുരന്തം അവർ തന്നെ അനുഭവിക്കുന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വസ്തുത നമ്മൾ അതിനോട് ആ അർത്ഥത്തിൽ പ്രതികരിക്കാന്നുള്ളതല്ല വേണ്ടത്, മറിച്ച് ആശയപരമായി തന്നെ അതിശക്തമായി ചോദ്യം ചെയ്യാന്നുള്ള വേണ്ടതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഞാൻ ഇനി ശല്യം ചെയ്യുന്നില്ല കേട്ടോ. ടോം സാർ പറഞ്ഞത് ശരിയാണ്, ഈ ആശയപരമായിട്ടുള്ള സംവാദം എല്ലാം ശരിയാണ്. പക്ഷെ ഇതിനെ കുറിച്ച് അനിൽക്കൊടുത്തോട്ടം ബ്രദറിന് കൂടുതൽ പറയാൻ സാധിക്കും. നമ്മളിപ്പോ രൂക്ഷമായിട്ട് ഇവരുടെ ആശയത്തിനെ തന്നെ വിമർശിച്ചത് തെറ്റാണെന്ന് പറയുകയാണെന്ന് വെച്ചു, അത് വെച്ച് ഈ പറയുന്ന പോലെ മുകളിലുള്ള ഈ മതമേലാളന്മാര് അവരെ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ ഖുറാനിൽ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം അടുക്കുന്ന സമയം, മഹദി വരാറുള്ള സമയമാകുമ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിനെതിരാവും. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോം ജോസും മനോജും അനിൽ കൊടുത്തോട്ടവും കാണിക്കുന്നതൊക്കെ അതിന്റെ സൂചനകളാണ്. കണ്ടോ, പ്രവാചകൻ അന്നേ പറഞ്ഞിരുന്നു, അവിടെയും അവർ വിശ്വാസത്തിനെ കച്ചവടം ചെയ്യാൻ. അനിൽ ബ്രദറെ പറഞ്ഞത് ശരിയാണോ അല്ലയോ? അതിന് കൊണ്ടൊരു കാര്യം അത് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വിജയിക്കില്ല. കാരണം അന്ന് ഇസ്ലാം ഏറ്റവും ചെറിയ മതമായി മാറുന്ന വളരെ ചെറിയ മതം. അന്ത്യകാല സംഭവങ്ങൾ ഇസ്ലാമിന്റെ എസ്കറ്റോളജി കൃത്യം ഞാൻ പറഞ്ഞുതരാം. അത് പകുതി കണ്ട് ശരിയാകണമെന്നില്ലല്ലോ. ഇവര് പറയുന്നത് 2020 ഇസ്ലാം ആകുമെന്ന പണ്ട് പറഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ മതം. ഇപ്പൊ അത് 25 ഇടക്ക് കയറ്റി. ഇപ്പോ സോഷ്യൽ മീഡിയ കണ്ടതുകൊണ്ട് ഇപ്പൊ 2070 ആക്കി വീണ്ടും കൂട്ടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ഇസ്ലാം മാറും എന്നുള്ളത്. പക്ഷെ അത് ഈ ഇസ്ലാമിക് എസ്കറ്റോളജി വിശ്വസിക്കുന്ന ആളുകൾക്ക് അതാണ് ഇന്ന് കാണുന്ന സംഭവങ്ങളെന്ന് പറയാൻ വന്നാല് അത് ആ ചർച്ച 5 കൊണ്ട് പൊളിഞ്ഞു പോകും. കാരണം ഇതര സംഭവങ്ങളുണ്ട് അതോട് ബന്ധപ്പെട്ട്. വേറൊരു കാര്യം, ഈ മുഹമ്മദ് പ്രവചിച്ചൊന്നും നടന്നിട്ടില്ലെന്നുള്ളതാണ്, അല്ലെങ്കിൽ നടന്ന ഏതാണെന്നോ ഏത് പ്രവചനമാണ് അദ്ദേഹം നടത്തിയത് നടന്നോന്നൊക്കെ പറയാൻ തയ്യാറുള്ളവർ വരട്ടെ. ഇനി ആ രൂപത്തിൽ അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇനിയുള്ളൊരു മറ്റൊരു കാര്യം, ഇത് പറയുമ്പോൾ തന്നെ ഇസ്ലാം എന്നൊരു മതത്തെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രമാത്രം അപകടം പിടിച്ച ഒരു സാധനം ഇത്രയും വർഷം മനുഷ്യൻ കൊണ്ടു നടന്നു എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെ. അവരും തന്നെ അത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒത്തിരി ബുദ്ധിജീവികൾ ഇതിനകത്ത് വന്നു, ഒത്തിരി കഴിവുള്ള ആളുകൾ ഇതിനകത്ത് വന്നു. എല്ലാ മതത്തിലും ബുദ്ധിമാന്മാരും കഴിവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ അറിവും പ്രാപ്തി, ചിലപ്പോൾ നമ്മളൊരു കാര്യം കണ്ടിട്ട് സങ്കടം വരും. ഇത്രയും വലിയ അറിവുള്ള ആളുകളും വലിയ പണ്ഡിതന്മാരെന്ന് കാണുന്ന IAS എടുത്ത ആളുകളൊക്കെ ഇസ്ലാമിന്റെ ഈ ചപലതയ്ക്കെതിരെ ഒരു അക്ഷരം മിണ്ടാതെ അതിനകത്ത് ജീവിക്കുന്ന പർദ്ദവാസികളായ കളക്ടർമാരെ കാണാം. അവർക്ക് ഒന്നാം സ്ഥാനം മതത്തിനാണ്, ബാക്കിയൊക്കെ പിന്നെയാണ്. അപ്പോ ആ അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീകൾ പോയിട്ട് ഈ മതത്തിന്റെ ഇത്തരം തിന്മകളെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്ന് ഓർക്കണം. അപ്പൊ ഇത് ഇങ്ങനെ അടിമ എന്ന് പറയുന്ന ആ വാക്ക് വളരെ കറക്റ്റാണ്. ഇസ്ലാം അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയല്ല, മതത്തിന്റെ അടിമയാണ്, ഈ രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഇതര മതങ്ങളിൽ നിന്നെല്ലാം അത് വിഭിന്നമാണ്. കേവലമായ ഒരു അർത്ഥത്തിൽ അതിനെ പെരിഫറൽ വേയിൽ അറ്റാക്ക് ചെയ്യല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതുതായി ഉരുത്തിരിഞ്ഞ സംഭവവികാസങ്ങളോട് ബന്ധപ്പെട്ട് ഇസ്ലാം എന്ന മതത്തിന്റെ വിശ്വാസികളെ അവഹേളിക്കുന്നു അല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഇസ്ലാം ഉയർത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അപകടം, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എന്ന് നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം ഇവയെല്ലാം കണക്റ്റഡ് ആണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട്, അത് കൂടാതെ റിലീജിയസ് ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവ രണ്ടും. അങ്ങനെ ഇസ്ലാമിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രവണതകളും നബി ചര്യകളുടെയും നബി ദർശനങ്ങളുടെയും ഒക്കെ ഭാഗമാണ്. അപ്പോൾ
ആദ്യകാലങ്ങളിലൊക്കെ മതം നിലനിന്നത് വാളിന്റെ ബലത്തിൽ തന്നെയാണ്. അക്രമത്തിന്റെ പാതയിലൂടെ തന്നെ വന്ന് രാജാധികാരമോ അല്ലെങ്കിൽ ഖലീഫ അധികാരമോ കയ്യിൽ എഴുതിക്കൊണ്ട് അടുത്തടുത്ത രാജ്യങ്ങളെയൊക്കെ കാൽക്കീഴിലാക്കി. നിങ്ങൾ നോക്കുക, മുഹമ്മദിന്റെ കാലത്ത് അദ്ദേഹം നയിച്ച 10-16 യുദ്ധമുണ്ട്. ഇതിലൊന്നും അദ്ദേഹത്തിന്റെ രാജ്യ സംരക്ഷണത്തിനല്ല, അടുത്ത രാജ്യം വെട്ടിപ്പിടിക്കാനാണ്. സാമ്രാജ്യത്വ മോഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഒരു സാമ്രാജ്യം. പക്ഷെ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റിയില്ല. അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു. ബാക്കി വന്ന ശേഷം മറ്റേ തുർക്കികളുമൊക്കെ ആ സാമ്രാജ്യമാക്കി വളർത്തുന്നത്. ആ തുർക്കികളുടെ ഖിലാഫത്തിന്റെ ഒപ്പം നിന്നാണ് ഇവിടുത്തെ അന്നത്തെ ആളുകൾ. അതിനെയൊക്കെ 1921 സമരമൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന രീതിയുണ്ട്. ഇതിലെല്ലാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ എല്ലാ ചെയ്തികളും പിടിച്ചു നിൽക്കുന്നത് ഇന്റർപ്രിട്ടേഷനിലാണ്, വ്യാഖ്യാനങ്ങളിൽ. അതും വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവര് എതിരാളികളെ നേരിടാനാണ് വ്യാഖ്യാനിക്കുന്നത്, അല്ല സ്വന്തം കാര്യത്തിലല്ല. ഇത് അവരെ ആളുകൾ ചോദിക്കാറുമില്ല, അവരെ ആളുകൾ ഉത്തരവും പറയേണ്ടി വരുന്നില്ല. അപ്പൊ ബൈബിള് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ജനങ്ങൾക്ക് സംശയം വന്നാൽ അപ്പരവ എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കും, കയ്യിന്റെ ഭാര്യ ആരാ, അവരെവിടാ ജനിച്ച, എന്നാന്ന് ചോദിക്കും. പ്രീസ്റ്റ് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ, അവിടെ കൃത്യമാണ്. മാത്രമല്ല അതിന്റെ ഉത്തരം കൃത്യമായി തന്നെ പറയണം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. എല്ലാവർക്കും അതിന് വേണ്ട കമന്ററികളുണ്ട്, അതിനെ ആധാരമാക്കിക്കൊണ്ട് ചർച്ച വിശ്വസിക്കുന്ന കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, മൗദൂദി ഒന്ന് പറയും, മറ്റ് തഫ്സീറുകളിൽ വേറൊന്ന് പറയും, എന്നിട്ട് ഇവർ പറയും അത് അവർക്ക് തെറ്റിപ്പോയി, ഇവരെ ഇവർക്ക് തെറ്റിപ്പോയി എന്ന്. അവരെ ചുരുക്കത്തിൽ ചോദ്യം ചോദിച്ചവനാണ് പ്രധാനമായിട്ടും തെറ്റിയത്, ചോദ്യമേ പാടില്ല, ആ രൂപത്തിലല്ല ഇസ്ലാമിനെ കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇത് ഏറ്റവും പരമായി വളർന്നൊരു മതമാണ്. ഈ മതം വളരുന്നതിലെ അസഹിഷ്ണുതയല്ല, ഈ മതം ഉണ്ടാക്കുന്ന അപകടം ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ഇനി എന്നാ സോപ്പിട്ട് ആരെവിടെ പറഞ്ഞാലും ഇസ്ലാം അപകടമാണ്. ആ കാര്യത്തിൽ എന്ത് തന്നെ പറഞ്ഞാലും അല്ല എന്ന വേദഗ്രന്ഥം ഉച്ചരിച്ച് തെളിയിക്കാൻ പറ്റില്ല. ഇനി അത് കേവലം ചില ആയത്തുകളോ അല്ലെങ്കിൽ ചരിത്രത്തിൽ കാണുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങളോ അവിടെ നടന്ന ഒറ്റപ്പെട്ട സമരങ്ങളോ നോക്കിയല്ല നമ്മൾ ഈ പറയുന്നത്. ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആധുനിക തലമുറ, ഇസ്ലാമിന്റെ പുതുതലമുറ, ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇതേ കൊള്ളത്തരങ്ങളും ഇതേ കൊള്ളിവയ്പ്പുകളും ഇതേ വിദ്വേഷങ്ങളും പൊതുജന സമക്ഷം പ്രചരിപ്പിക്കുന്നു. അതിന് വേറൊരു കാര്യം കൂടി, ഈ മതങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യം പ്രവർത്തിക്കുന്നത് അതിലെ അജ്ഞതയുള്ള അനുഗാമികളാണ്. ഉദാഹരണം ദാരാസിംഗ്, ഈ പറയുന്ന സ്റ്റെയിൻസിനെ കൊന്ന ദാരാസിംഗ് ഇല്ലിറ്ററേറ്റ് ആയൊരു മനുഷ്യനാണ്. അയാൾ പോയിട്ട് ഒരു പച്ച മനുഷ്യനെയും മക്കളെയും കത്തിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യനെ കൊന്ന രീതിക്ക് ഉപയോഗപ്പെട്ടത് ഒരാളുടെ നിരക്ഷരതയാണ്. ഇതുപോലെ ലോകത്ത് എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും നിരക്ഷരതയും അതുപോലെ അറിവില്ലായ്മയൊക്കെയാണ് ഒരുവനെ കൊല്ലാനും തിന്മ ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന, ഗുണ്ടാപ്പണിക്കുവാനും ഒക്കെ. ഇസ്ലാമിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. നമ്മുടെ ഇല്ലിറ്ററേറ്റ് ആയ മുസ്ലിമിനെ കൊണ്ട് നമ്മുടെ അയൽക്കാരനായ സാധുവായ ഒരു കച്ചവടക്കാരനായ മുസ്ലിമിനെ കൊണ്ട് ഒന്നും ഒരു ശല്യം ഇവിടെ ഇല്ല. മറിച്ച് ഇസ്ലാം മതത്തിലെ പണ്ഡിതൻ, അത് വേറെ വിഷയം പഠിച്ച ആളുകൾ, സയൻസ് പഠിച്ചവരോ ഒന്നും അല്ലെങ്കിൽ പറയുന്നത്, ഇസ്ലാം മത പണ്ഡിതൻ ഖുർആൻ ആഴത്തിൽ പഠിച്ച ഹദീസ് ആഴത്തിൽ പഠിച്ച ആളുകളാണ് ഈ അക്രമത്തിന് വേണ്ടി പരോക്ഷമായിട്ട് പ്രേരിപ്പിക്കുന്നത്. രണ്ടു മുഖമുണ്ട്. അത് നമ്മളെ കാണുമ്പോഴൊക്കെ പറയും ഇസ്ലാം അതല്ല, അത് സാഹോദര്യമാണ്. രണ്ട് ഉദാഹരണവും പറയും, ഞങ്ങൾ അവിടെ കെട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ രണ്ടു തെളിവുകളും കാണിക്കാനുണ്ടാവും. പക്ഷെങ്കിൽ അകത്തെ ക്ലാസ് അങ്ങനെയല്ല, അത് വിദ്വേഷത്തിൻ്റെതാണ്. മദ്രസയിൽ സന്ദർശിച്ച കെ കരുണാകരന് കൈ കൊടുത്തതിന്റെ പേരിൽ കുട്ടികളെ സസ്പെൻഡ് ചെയ്ത് പുറത്തിറക്കി നിർത്തി. കാരണം എന്തിനടാ ഈ എന്താ സർക്കംസിഷൻ നടത്താത്തവന് കൈ കൊടുത്തതെന്ന് ചോദിച്ച ചരിത്രമുണ്ട്. ഈ രൂപത്തിലൊക്കെയാണ് ഇസ്ലാം. അപ്പൊ അതിൽ നിന്ന് ഒട്ടും അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിലെ കാര്യം. മുഹമ്മദിന്റെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയതൊക്കെ എന്തോ അതാണ് ഇസ്ലാം. ഉദാഹരണം, അദ്ദേഹം ഒരു കപ്പിൽ വെള്ളമൊഴിച്ച് കുടിച്ച രീതി എങ്ങനെയാണ്, ഈ രീതി കണ്ട അബൂഹുറൈറ അല്ലെങ്കിൽ അബൂഹുറൈറ ഒരു സഹാബിയുടെ പേരാണ്, ആയിഷ ഇത് കണ്ടിട്ട് അബൂഹുറൈറയോട് പറയുന്നു, തിരുമേനി വെള്ളം കുടിച്ചപ്പോൾ ഗ്ലാസ് നിറച്ച് കുടിച്ചില്ല, അതുകൊണ്ട് ഇസ്ലാമിന്റെ ശൈലി ഗ്ലാസ് നിറയ്ക്കാതെ കുടിക്കണം, അല്ലെങ്കിൽ അതിന്റെ ചായ കുടിച്ചപ്പോൾ അതിന്റെ മട്ട്, ആ മട്ട് തിരുമേനിയത് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ചെയ്തൊരു കാര്യമാണ്. ഇതുപോലും സഹാബികൾ നടന്ന് അടുത്ത ആളിനോട് പറഞ്ഞ് പരമ്പരകളിലൂടെ കടന്നു വന്ന സാധനമാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. അതിൽ മുഹമ്മദ് എന്നൊരു മനുഷ്യനെ മനുഷ്യനായി കണ്ടിരുന്നെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നം വരത്തില്ല. ഒരു മനുഷ്യന് ശരിയും പറ്റാം തെറ്റും പറ്റാം. അപ്പൊ ആ ശരി തെറ്റുകളെ വേർതിരിച്ചെടുക്കാനാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് ഇസ്ലാമിൽ കുറെ മൂല്യം ദർശിക്കാമായിരുന്നു. പക്ഷെ അതല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ, അത് ചിലപ്പോ ഈ ഹദീസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയും പറയാം, എങ്ങനെ യൂറിൻ പാസ് ചെയ്യണം. അത് നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ മതത്തിൽ വല്ലോ യൂറിൻ പാസ് ചെയ്യേണ്ട രീതി എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം, കാരണം മുഹമ്മദ് ഏത് കാലാ വെച്ച, അതുപോലെ എനിക്കും വെക്കണം, തിരിച്ചിറങ്ങിയപ്പോ എന്താണ് ചെയ്തത്, അദ്ദേഹം മൂളിപ്പാട്ട് പാടിയോ, വെറുതെ പറയുന്നല്ല. ഇതെല്ലാമാണ് ഈ ബുഖാരി അതുപോലെ മറ്റേ മുസ്ലിം സാഹിഹുൽ സഹീഹുൽ മുസ്ലിം ഇവരെല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, തിർമിതി എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എങ്ങനെ വേറൊരു വലിയ തമാശയുണ്ട്, അതൊക്കെ നമ്മൾ വളരെ അമ്പരക്കുന്ന തമാശയാണ്. അതായത് ഇസ്ലാമിലെ ഒരു രീതി എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീയെ തന്റെ ഭാര്യയാകട്ടെ ഒരു സ്ത്രീയോട്
ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏർപ്പെടേണ്ട രീതി ഏതാണ്, ആ രീതി സംബന്ധിച്ച് 200 കൊല്ലത്തെ തർക്കമാണ് പറഞ്ഞത്. 200 കൊല്ലം ഇസ്ലാം തർക്കിച്ച രീതി ഏത് വിധത്തിൽ സ്ത്രീയെ സമീപിക്കണം. ഇതിനവസാനം വിധി പറഞ്ഞത് തബരിയാണ്, തബരി. അപ്പൊ നമ്മൾ ഈ തബരി പറഞ്ഞ ശേഷം, തബരി എന്ന് പറഞ്ഞാൽ വലിയൊരു ചിന്തകനാണ്, 200 കൊല്ലത്തിന് ശേഷമാണ് ഇസ്ലാമിന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ വളരെ ആധികാരികമാണ്. ഇതേ തബരിയെ നമ്മൾ ഉദ്ധരിച്ച് അവിടെ നടന്ന വേറെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോഴേ എതിർക്കും, അപ്പോഴേ ഇവര് സങ്കടം വരും. ചുരുക്കത്തില് ഇങ്ങനെയുള്ളൊരു വഴി പോകാതെ യാഥാർത്ഥ്യ ബോധത്തോടെ മതത്തെ സമീപിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതല്ലാതെ ഒരു ഇസ്ലാം ഉണ്ടാവുമോ? ഇവിടെ ലിയാഖത്ത് അലിയും മറ്റേ സുറുമിയോ പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവര് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യം, അവര് ചെയ്യുന്നത് മതത്തെ പരിഷ്കരിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയാൽ ഇസ്ലാമിനെ എന്തോ പരിഷ്കരിക്കുന്നത്, ആ പരിഷ്കരിക്കുക എന്നൊരു വാക്ക് നിങ്ങൾ ഉദ്ധരിച്ചു നോക്കിയത്, നിങ്ങൾക്ക് അതിനെ പരിഷ്കരിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട ഹദീസുകൾ വേണ്ടെന്ന് നോക്കുവോ? ഈ പറയപ്പെട്ട ഖുറാൻ ആയത്തുകൾ ഇനി മുതൽ നമ്മൾ നടപ്പിലാക്കരുത് എന്ന് പറയുമോ? ഇത് പ്രായോഗികമല്ല എന്ന് പറയുമോ? ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്, സ്ത്രീകളുടെ പരിച്ഛേദന അതുണ്ട്, സ്ത്രീകളുടെ സ്ത്രീകൾക്ക് ചെയ്യാൻ ഇഷ്ടിക്കുന്ന സർക്കംസിഷൻ, ഈ പരിപാടി ചെയ്യണം, അത് വേണോ വേണ്ടായോ, ഈ ചർച്ച നടക്കുകയാണ്. ഇത്ര വർഷമായിട്ടും ഇത്തരം ചർച്ചകളിലൂടെ അത് പോയിക്കൊണ്ടിരിക്കുക, തീരുമാനമില്ല. അപ്പോൾ എങ്ങനെ വേണം ഒരു ഒട്ടകത്തിന്റെ മീതെ കയറാൻ? ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഒരിക്കൽ നബി കുറെ ദൂരം യാത്ര ചെയ്തിട്ട് ഒട്ടകത്തെ നിർത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ വല്ലാതെ ചിന്താമക്തനായി നിന്നു. അതിനുശേഷം സഹാബിമാരല്ല ഇതുപോലെ ചെയ്യാൻ തന്നാണ്, ഇതുപോലെ തന്നെ ചെയ്തു. കാരണം ഇതെന്തോ ഇത് സുന്നത്താണ്, അതായത് ഇത് ആചാരയോഗ്യമാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതെല്ലാം ഈ ആധുനിക തലമുറ ഉൾക്കൊണ്ടു പോകണം എന്ന രൂപത്തിൽ ശഠിക്കുന്നത് ഇസ്ലാമിലെ സാധാരണ മനുഷ്യ ആൾക്കാരല്ല, നമ്മുടെ അയൽവാസിയായ പാവപ്പെട്ടൊരു മുസ്ലിമിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അങ്ങനെ വരുന്ന ലക്ഷക്കണക്കിനായ നമ്മുടെ സഹോദരന്മാരായ മുസ്ലിങ്ങളെ അല്ല ഇവിടുത്തെ പറയുന്നത്. അവരെ കുറിച്ച് ഒരാശയവും ഇല്ല. പക്ഷെ ആ സാധുക്കളെ കൂടി ഇതെന്തോ വലിയൊരു സംഭവമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കളത്തിലിറക്കുക, അതിനുശേഷം ഇവിടെയുള്ള ഇതര മതങ്ങളല്ല എന്തോ വലിയ കുഴപ്പം പിടിച്ച സംഗതികളാണ്, ആ മതത്തിൽ മുഴുവൻ പ്രശ്നമാണ്, അവരുടെ കിത്താവെല്ലാം മോശമാണ്, നമ്മുടെയാണ് ശ്രേഷ്ഠകരമായ കിത്താവ് എന്ന് പറയുക, അതുവരെ അങ്ങ് പൊക്കോട്ടെ. അതിനുശേഷം ആ പറച്ചിലും കൊണ്ട് ഹിന്ദുവിന്റെ അരികിൽ ചെല്ലുക, ക്രിസ്ത്യാനിയുടെ അരികിൽ ചെല്ലുക, അന്യമതസ്ഥരുടെ അരികിൽ ചെന്നിട്ട് അവരെ വിമർശിക്കുക, അതിന് ഞങ്ങൾക്ക് എന്തോ റൈറ്റ് ഉണ്ട് എന്നൊരു രൂപത്തിൽ ചിന്തിക്കുക. അപ്പോൾ തിരിച്ചടി വന്നു, ക്രമേണയാണെങ്കിലും തിരിച്ചടി വന്നു. അപ്പോൾ പറയുകയാണ് ദൈ വർഗീയത പറയുന്നു, ജാതി പറയുന്നു, ആരെവിടെ എന്ത് ജാതി പറഞ്ഞു, എന്ത് കാര്യം പറഞ്ഞു, എവിടെയെങ്കിലും ഇവിടെ ക്രൈസ്തവം പറഞ്ഞോ, ഒരു ക്രിസ്തീയ സ്റ്റേറ്റ് നമുക്ക് ഉണ്ടാക്കണം പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കണം, ഈ ഇലക്ഷനൊക്കെ മത്സരിക്കുന്ന ഇടത്ത് ക്രൈസ്തവ കോട്ടയിൽ നിന്ന് ധനപാലനാണ് ജയിക്കുന്നത്, പി യു ജോസഫ് അവിടെ തോറ്റുപോവാണ്, ക്രൈസ്തവ കോട്ടയ്ക്കകത്ത് നിന്ന് തോറ്റുപോവുകയാണ്. അത് പഠിക്കണം. എന്തുകൊണ്ടാണ് അത്? ജാതി നോക്കിയാണോ ആ ചെയ്തത്? അല്ല, നിങ്ങൾ കണ്ടു റഹ്മത്തുള്ളയും മറ്റേ ഷാനവാസും കൂടെ നിൽക്കുന്ന ഇടത്ത്, അവിടെ രണ്ട് മുസ്ലിങ്ങൾ മത്സരിച്ചിരുന്ന ഇടയ്ക്ക് കെ മുരളീധരൻ വയനാട്ടിൽ മത്സരിച്ച് ഹിന്ദുക്കളെല്ലാം അവിടെ തിരിഞ്ഞോട്ട് കുത്തിയാൽ മുരളീധരൻ ജയിക്കല്ലേ എൻ സി പി സ്ഥാനാർത്ഥിയായിട്ട്? അല്ലല്ലോ, ഷാനവാസാണ് അവിടെ ജയിച്ചത്. അത് മലയാളിയുടെ ബോധമാണ്, പൊതുവായ ബോധമാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരാ വർഗീയത ഉണ്ടെന്ന്? അപ്പൊ ഇവിടെ ജാതിയും വർഗീയതയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ആളിനെ ഇന്നടത്ത് നിർത്തണം എന്ന് പള്ളി പറയാറുണ്ട്, അതൊക്കെ സത്യമാണ്. പള്ളിയും പറയാറുണ്ട്, NSS പറയാറുണ്ട്. പക്ഷെ മനുഷ്യൻ ഓട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. ഇനി വേറൊരു കാര്യം കൂടെ, NSS ആസ്ഥാനത്തിരുന്നുകൊണ്ട് ഇവിടെ താക്കോൽ സ്ഥാനം പറഞ്ഞതിന്റെ പേരില ചെന്നിത്തല ഇത്രയും പുറകോട്ട് പോയത്. അത് പറയാതിരുന്നെങ്കിൽ ചെന്നിത്തലയ്ക്ക് കുറെ കൂടെ കിട്ടിയേനെ. അത് മലയാളിയുടെ സഹജമായ രാഷ്ട്രീയ ബോധമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത്തരം പറയുന്നറിയില്ലേ? ഇന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം കൊല്ലാപ്പുകൾക്കും ഈ ഉള്ള ഉത്തരവാദി ഇസ്ലാമിലെ പണ്ഡിത ലോകമാണ്, മതം പഠിച്ച പണ്ഡിത ലോകമാണ്. ഇവർ ഈ വിവരൊക്കെ ഇട്ട് നിർത്താതെ, തലമുറയോട് ഈ പറഞ്ഞു കൊടുക്കുന്ന അനാവശ്യങ്ങൾ നിർത്താതെ, ഈ വെറുതെ സമയം കളയാതെ നബി ഏത് വിധത്തിലാണ് കുതിരയുടെ പുറത്ത് കയറി, അതുപോലെ എല്ലാവരും കയറണം, അല്ലെങ്കിൽ മുഹമ്മദ് എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചിരിക്കാമോ, ചിരിച്ചാൽ അത് സ്വർഗം പോവോ, ഇത്ര ശൂന്യമായ കാര്യങ്ങൾ ഇന്നും മനുഷ്യനിരുന്ന് ചർച്ച ചെയ്യാന്നത് വെറുതെ. വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം? മേൽമീശ വന്നിട്ട് വെള്ളത്തിൽ സ്പർശിച്ചു പോയി കഴിഞ്ഞാൽ നരകം കിട്ടും, അതുകൊണ്ട് മേൽമീശ മുഴുവൻ പഠിച്ചു കളയുക. ഇതൊക്കെ എന്തോ ഒരു തരം ലോകം, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണോ സ്വർഗമെങ്കിൽ അത് പോട്ടെന്ന് പറയുന്ന ഒരു തലമുറ എഴുതേക്കണ്ടേ? അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇനി ടോയ്ലറ്റിൽ കയറുമ്പോൾ, ഈടേക്കാണ് നമ്മളുടെ ട്രോള് കണ്ട് ചിരിച്ചു പോയി, ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറിയെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിസർജന വ്യവസ്ഥ, നമ്മുടെ ദഹനാനന്തര വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് അത് ശാസ്ത്രമാണ്. ഇത് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് പറയും ഇതിന് മൊത്തം ശാസ്ത്രമാണ്, ബാക്കി കാത്തെല്ലാം അബദ്ധമാണ്. എന്നാലും കുറച്ച് വെളിപ്പാട് ഖുറാനിൽ നിന്ന് പുറത്ത് ബൈബിളിലും ഉണ്ട്, ഭഗവത്ഗീതയിലും ഒക്കെ ഉണ്ട്. അത് എല്ലായിടത്തേക്കും അയച്ചതാണ്, പ്രവാചകനെ അയച്ചതാണ്, അതിലെ ശ്രേഷ്ഠ പ്രവാചകൻ മുഹമ്മദാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത എത്രമാത്രം അന്യമത വിദ്വേഷത്തിൻ്റെതൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുക. ഇതിന് അധിക നാള് ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് വന്നിരിക്കുന്നു. കാരണം ചോദ്യങ്ങളുടെ മുൾമുനയിലാണ് ഇസ്ലാം, ചോദ്യശരങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
അതിനിടയ്ക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ബാക്കി ശരിയാകാതെ വരും. കാരണം മുഹമ്മദിന്റെ പ്രവചനം അനുസരിച്ച് ഇസ്ലാം 72 കഷണമായിട്ട് പിരിയണം. 72 അധികം കഷണങ്ങളായിട്ട് പിരിഞ്ഞ് മക്ക പോലും തകർന്നു പോകണമെന്നാണ്. മക്ക തകർന്ന് തരിപ്പണമാകും, അങ്ങനെയൊക്കെ ഉണ്ട്. ഈസാ നബി പിന്നെയും വരും, എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിക്കും. അപ്പൊ മുമ്പ് എന്ത് മതമായിരുന്നു നമുക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈസാ നബിയുടെ അമ്മയെ മുഹമ്മദ് കല്യാണം കഴിക്കും. ഇതൊക്കെ ഞാൻ തെളിവ് ധരിച്ചു തരാം, ചുമ്മാ ഒന്നും അല്ല പറയുന്നത്. ഇങ്ങനെ കിടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ പഠിക്കുക, നമ്മൾ എന്ത് ചെയ്യാം? ഇവരെ ഓർത്ത് സഹതപിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും പറയാനിരിക്കില്ല.